ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പി സി വിശ്വനാഥ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി സി വിശ്വനാഥ്, ശാരദ ചിട്ടി തട്ടിപ്പിനെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചവരിൽ പ്രമുഖൻ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അല്ലാതെ ബി ജെ പിക്കാരല്ല സമീപിച്ചത്. 2014 അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തെ ഇപ്പോൾ കോൺഗ്രസ് എതിർക്കുകയും മമതയോടൊപ്പം തോളോട് തോൾ ചേർന്ന് അണിനിരക്കണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്? സി ബി ഐ അന്വേഷണത്തെയോ സി ബി ഐയുടെ പ്രശ്നത്തെയോ ഒന്നും ഞങ്ങള് ആ രൂപത്തിൽ എതിർക്കുന്നില്ല. ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത്. സി ബി ഐയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കേസിലെ ഒരു പ്രധാന പ്രതി ആയിരുന്നല്ലോ മുകുൾ റോയ്. തൃണമൂലിലെ എം പി ആയിരുന്ന കാലഘട്ടത്തില് ഈ സി ബി ഐ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് മുകുൾ റോയ്? ഇപ്പൊ മുകുൾ റോയിയുടെ കാര്യം എന്തുകൊണ്ടാണ് ഈ സി ബി ഐ അന്വേഷിക്കാത്തത്? പ്രതിയായി വന്നിരുന്ന ആളല്ലേ. അതുപോലെ തന്നെ ഹേമന്ത ബിശ്വ ശർമ്മ ശാരദാ ചിട്ടി ഫണ്ടിലെ പ്രതിയായിരുന്നല്ലോ. ബി ജെ പിയുടെ സർവാനന്ദ് സോനോവാളിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സി ബി ഐ അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നത്? ഇവിടെ അഖിലേഷ് യാദവും മായാവതിയും തമ്മിൽ സഖ്യം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം എങ്ങനെയാണ് അഖിലേഷ് യാദവിന്റെ അവിടെ സി ബി ഐ റെയ്ഡ് നടത്തുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ എൻ ഡി ടി വി വാർത്ത കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പിറ്റേന്ന് എൻ ഡി ടി വിയുടെ ഓഫീസ് സി ബി ഐ റെയ്ഡ് ചെയ്യുന്നത്? അപ്പോ ഇവിടെ അതിനും അപ്പുറത്തേക്ക് കടന്ന് ഈ പോലീസ് കമ്മീഷണർ ഇയാള് ഒരു ഹാബിറ്റഡ് ഒഫൻഡറോ ഒരു കേസിലെ പ്രതിയോ അല്ല. ഇയാൾക്ക് എതിരെ ഇപ്പൊ ഇതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത സമൻസിനെ സംബന്ധിച്ച് ഇപ്പൊ പ്രശാന്ത് ഭൂഷൺ ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ആ സമൻസ് ആ ഇതിനടക്കം, അതായത് 30-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ട് 6-ാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞ ആ സമൻസിന്റേതടക്കം, അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി അത് കെപ്റ്റൻ അബയൻസിൽ വെക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് ശേഷം ഈ ഞായറാഴ്ച ഈ രൂപത്തിൽ ആ പോലീസ് കമ്മീഷണർ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു നിയമവിരുദ്ധമായി. അപ്പോ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് ചീഫിനോട് ഈ രൂപത്തിലാണ് സി ബി ഐ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം? അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല, ഇത് സി ബി ഐയെ ഇവിടെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എന്താണ് ഘടകകക്ഷിയെ പോലെ ഉപയോഗിക്കുകയാണ്. സി ബി ഐ ആകട്ടെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകട്ടെ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, ബിജെപിയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ സിബിഐ അല്ല, സിബിഐ ബംഗാളിലേക്ക് വരേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ സന്ദേശം നൽകി കഴിഞ്ഞതാണല്ലോ മമതാ ബാനർജി. ഇപ്പോൾ നവംബർ 16-നാണെന്ന് തോന്നുന്നു സംസ്ഥാന സർക്കാർ സിബിഐക്കുള്ള പ്രവർത്തനാനുമതി പിൻവലിച്ചതാണ് ബംഗാളിൽ. അപ്പോൾ നേരത്തെ തന്നെ ഇതിനുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ശാരദാ ചിറ്റ് ഫണ്ട് തട്ടിപ്പ് കേസിൽ സിബിഐ അന്വേഷണം സംസ്ഥാനത്തേക്ക് വരരുത്, അക്കാര്യം മമതയ്ക്ക് ശക്തമായി അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരുന്നു. വന്നാൽ കുടുങ്ങുമെന്നറിയാമല്ലോ മമതാ ബാനർജിക്ക്. ഇത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണല്ലോ, പല ട്വീറ്റുകളിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ശാരദാ ചിറ്റ്ഫണ്ട് തട്ടിപ്പ് കേസെന്ന്, എന്നിട്ടും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല എന്ന് പലതവണ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഇത് പറയാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്, രാഹുൽ ഗാന്ധി ഇക്കാര്യമെല്ലാം ഇപ്പോൾ മറന്നു പോയിരിക്കുന്നു എന്ന്. അല്ല, ബി ജെ പിക്ക് ഇതിൽ പറയാൻ ഒരു ധാർമ്മികതയും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ സി ബി ഐയുടെ അവർക്ക് ഏകപക്ഷീയമായി ആ സ്റ്റേറ്റിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനുള്ള ഒരു ഉത്തരവ് അവർ പുറപ്പെടുവിച്ചു. അവർ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് 2-3 സംസ്ഥാനങ്ങളും അത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ മാത്രമല്ല, അങ്ങനെ പുറപ്പെടുവിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ അങ്ങനെ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ ലീഗൽ വാലിഡിറ്റി ചോദ്യം ചെയ്യപ്പെടാം. ഇന്ന് തന്നെ ഇപ്പോ കേന്ദ്ര സർക്കാരും സി ബി ഐയും സുപ്രീം കോടതിയിൽ പോയല്ലോ. ആ അതുപോലെ തന്നെ അത്തരത്തിൽ നിയമപരമായി എടുക്കാത്ത ഒരു തീരുമാനമാണ് മമതാ ബാനർജി എടുത്തിട്ടുള്ളതെങ്കിൽ അതിന് നിയമ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആ അന്വേഷണ ഏജൻസിക്ക് എല്ലാ തരത്തിലുള്ള അവകാശമുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ച പ്രസക്തമായ ചോദ്യം മഞ്ജുഷ് മറുപടി പറഞ്ഞാൽ മതി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. എങ്ങനെ മുകുൾ റോയി ഈ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നു? എങ്ങനെ ഹേമന്ത ബിശ്വ ശർമ്മ ഈ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നു? അപ്പോൾ ഈ അന്വേഷണ ഏജൻസിയെ വെറും രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്നു. അവിടെയാണ് ഇതിന്റെ വിശ്വാസ്യത പോകുന്നത്. മുകുൾ റോയ് ചേർന്ന എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറസ്റ്റ് ഭയന്നും അതുപോലെ തന്നെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്
മുകുൾ റോയ് ബി ജെ പിയിൽ ചേർന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ മമത പൊളിക്കുവാൻ ശ്രമിക്കുന്നതും ഇതേ കാര്യം തന്നെയല്ലേ? പോലീസ് കമ്മീഷണർ സി ബി ഐയുടെ മുന്നിൽ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലളിതമായ ഒരു ചോദ്യമാണ് എന്റേത്. ഇപ്പൊ മുകുൾ റോയി പോയത് സി ബി ഐയുടെ അറസ്റ്റ് ഭയന്നിട്ടാണെന്ന് മഞ്ജുഷ് പറയുമ്പോൾ, ഹിമന്ത ബിശ്വ ശർമ്മ പോയത് അതാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ കുപ്രസിദ്ധരായ കുഴപ്പക്കാർക്കും ബി ജെ പിയിൽ ചേർന്നാൽ മതിയല്ലോ. അപ്പൊ ഒരു നിയമത്തിന്റെയും മമതാ ബാനർജി ഇറക്കിയ ഉത്തരവിന്റെ പോലും ആവശ്യമില്ലാതെ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയല്ലേ? ഇതല്ലേ ഈ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മേലുള്ള ഏറ്റവും വലിയ കളങ്കം? അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സി ബി ഐ അത് മാറി മാറി വരുന്ന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം പാളയത്തിൽ നിൽക്കാത്ത ആളുകൾക്കെതിരെ രാഷ്ട്രീയമായി നീങ്ങുന്ന അവസ്ഥ. ഇപ്പോൾ ഇത്രയും നാൾ മമതാ ബാനർജിയെ സ്വന്തം പാളയത്തിലേക്ക് കൂട്ടാമെന്ന് സ്വാഭാവികമായിട്ടും ബി ജെ പി ആഗ്രഹിച്ച് കാണുമല്ലോ. അത് നടക്കാതെ വന്നപ്പോൾ പ്രതിപക്ഷ ഐക്യനിര പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്ക് മമതാ ബാനർജി നിർവഹിക്കാൻ തുടങ്ങിയ സമയത്ത് കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു ഇത്രയും നാൾ ഇല്ലാത്ത രീതിയിൽ. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യം പ്രസക്തമാണല്ലോ, കോൺഗ്രസ് ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. ശാരദാ തട്ടിപ്പ് കേസ് ഉള്ളത് തന്നെയാണ്, 20 ലക്ഷത്തോളം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും സാധാരണക്കാരായ ആളുകൾക്ക്, പലർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കൊൽക്കത്തയിലെ തെരുവുകളിൽ 40,000 കോടിയുടെ തട്ടിപ്പാണ് അവിടെ നടന്നത്. അത് തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം, ആ തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. താങ്കൾ ഇവിടെ ശരിയാമെന്ന് സൂചിപ്പിച്ചതുപോലെ ശാരദാ ചിറ്റി ഫണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത് കോൺഗ്രസ് നേതാവാണ്. ശാരദാ ചിറ്റി ഫണ്ടിന്റെ അന്വേഷണത്തെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നതും കോൺഗ്രസ് ആണ്. അതിന്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ആ ശാരദാ ചിറ്റി ഫണ്ടിലെ പ്രതികൾ ബി ജെ പിയിൽ എത്തുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഫെഡറൽ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ പോലീസ് പക്ഷേ ഫെഡറൽ അധികാരത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് സി ബി ഐയുടെ കയ്യിൽ ഇരിക്കുകയാണല്ലോ. അല്ല, രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിനകത്ത് ആ ഇന്നിപ്പം നാളത്തിന് എനിക്കറിയത്തില്ല, ഇന്നിപ്പോ പിന്നെ സോളിസിറ്റർ ജനറലിനോട് കോടതി എന്താ ചോദിച്ചത്? സുപ്രീം കോടതി അത്തരത്തിൽ എവിഡൻസ് ടാമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ കൊണ്ടുവരുമെന്നുള്ളത് ശരി, അത് നാളെ കോടതി പരിഗണിക്കാൻ പോകുന്ന കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, മുകുൾ റോയിയെ രക്ഷിക്കുവാൻ ബി ജെ പി ശ്രമിച്ചു, ബി ജെ പിയിലേക്ക് ചേർന്നതോടെ അതെല്ലാം ഭദ്രമായി എന്ന് പറയുന്ന കോൺഗ്രസ്, മമതാ ബാനർജിയെ രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കരുത്, മമതാ ബാനർജിയെ കൂടെ കൂട്ടി രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കരുത് എന്നാണ് പറയേണ്ടിയിരുന്നത്. അല്ലാതെ മമതാ ബാനർജി ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് മമതാ ബാനർജി വിശുദ്ധയാണ് എന്ന് കോൺഗ്രസ് പറയരുത്. ഇല്ല, മമതാ ബാനർജി ഇപ്പൊ പക്ഷെ മഞ്ജുഷ് ഇത് പറയരുത്. കാരണം മമതാ ബാനർജി ഈ കാര്യത്തിൽ ഇപ്പോഴും ഈ കേസിൽ പ്രതിയാണെന്നോ ആരോപണ വിധേയാണെന്ന് പോലും ബി ജെ പി നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല. ഒരു പോലീസ് കമ്മീഷണറെ ഈ രൂപത്തിൽ രഹസ്യമായി വന്ന് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നത് നിയമപരമായി നിലനിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിയമകോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ആ കോടതി തീരുമാനിക്കട്ടെ. രണ്ട്, സി ആർ പി എഫിന്റെ എക്സസീവ് ആയിട്ടുള്ള ഉപയോഗം 2-3 ഘട്ടങ്ങളിൽ ഉണ്ടായി. അതേ പോലീസ് ഓഫീസർ, ആരോപണ വിധേയനായ അതേ പോലീസ് ഓഫീസർ, സി ബി ഐ ചോദ്യം ചെയ്യാൻ 2 തവണ സമൻസ് അയച്ച പോലീസ് ഓഫീസർ, ലോകത്തിലെ ഏറ്റവും മിടുക്കനായ പോലീസ് ഓഫീസർ എന്ന ക്ലീൻ ചിറ്റ് നൽകിയത് ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്. അതെ, ആയിരിക്കാം, അത് അവരുടെ ബോധ്യമാണ്. അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ കേന്ദ്ര സർക്കാരിനും ഈ ഏജൻസിക്കും കോടതി വഴി കഴിയട്ടെ. ശരി, ഞാൻ ഉണ്ടല്ലോ, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയല്ലേ, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ശരി, അതിനുള്ള ശ്രമങ്ങൾ സി ബി ഐ നടത്തുകയാണല്ലോ. ശ്രീ